1975 വ്യവസായ മന്ത്രിയായിരുന്ന സഖാവ് ടി വി തോമസ് ആരോഗ്യവകുപ്പിന്റെ അടുക്കള എന്നാണ് KSDP വിശേഷിപ്പിച്ചത്. പൊതുമേഖലയിൽ കേരളത്തിലെ ഏക മരം നിർമ്മാണ കമ്പനിയാണ് KSDP എന്നതായിരുന്നു കാരണം. എന്നാൽ ഒരു ഘട്ടത്തിൽ അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടിരുന്നു ഈ സ്ഥാപനം. 2016 LDF സർക്കാർ അധികാരത്തിലെത്തി. ഈ സർക്കാരിന്റെ സാമൂഹ്യ പ്രതിബദ്ധത ഒന്നൊന്നായി ജനങ്ങൾക്ക് വ്യക്തമായി കൊണ്ടിരുന്നു. മരുന്ന് നിർമ്മാണ രംഗത്ത് പുത്തൻ നേട്ടങ്ങളുണ്ടായി. KSDP ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ലഭിച്ചു. സുരക്ഷ, ഗുണമേന്മ, കാര്യക്ഷമത എന്നിവയിൽ അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്നതിനാലാണ് KSDP ഈ അംഗീകാരം ലഭിച്ചത്. ഇതോടെ KSDP നിർമ്മിക്കുന്ന മരുന്നുകൾ ലോകവിപണിയിൽ ഇനി വിൽപ്പന നടത്താം. കമ്പനിയുടെ വിറ്റുവരവും വർദ്ധിക്കും. 2019 February 25 നോൺ ബീറ്റ ലാക്ടം ഇഞ്ചക്ഷൻ പ്ലാന്റിന്റെ നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ഇതോടൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ നോൺ ബീറ്റ ലാക്ടം പ്ലാന്റും ഉദ്ഘാടനം ചെയ്തു. 32 കോടിയോളം രൂപ സംസ്ഥാന സർക്കാർ ഈ പൊതുമേഖലാ സ്ഥാപനത്തിന് നൽകി. ലോക നിലവാരത്തിലേക്ക് ഉയർത്തി. KSDP കേരളത്തിന് പുറമെ ആന്ധ്ര, കർണാടക, ഒഡീഷ എന്നിവിടങ്ങളിലേക്ക് മരുന്ന് നൽകുന്നുണ്ട്. കുറഞ്ഞ നിരക്കിൽ, ഗുണമേന്മയേറിയ മരുന്ന്. UDF കാലത്ത് ഏറെക്കുറെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു KSDP. എന്നാൽ ഈ സർക്കാർ വന്നപ്പോൾ ലഭിച്ചതോ മികവിനുള്ള അംഗീകാരം. UDF കാലത്ത് ഈ സ്ഥാപനം നേരിട്ടത് അവഗണന. എന്നാൽ LDF സർക്കാർ തുടരുന്നതോ കാലോചിതമായ പരിഷ്കാരം. അതിനാൽ KSDP ഇന്ന് നമുക്ക് അഭിമാന സ്ഥാപനമാണ്, വികസനത്തിന്റെ മറ്റൊരു അടയാളമാണ്.